വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്ലോഗല്ല നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു മുപ്പത് ദിവസത്തെ എൽ ഡി സി മെയിൻ്റെ ഒരു ടൈം ടേബിളാണ് അപ്പോൾ പലർക്കും തോന്നാ മുപ്പത് ദിവസം കൊണ്ടൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു ഇടുന്ന ഒരു ടൈം ടേബിളാണിത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ പ്രിലിംസിനൊക്കെ പഠിച്ചവരാണെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ തീർക്കാൻ പറ്റും എങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചൊന്നും അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ പഠിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു ടൈം ടേബിൾ എന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മളിടുന്നത് അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഞാനാണെങ്കിലും എങ്ങനെ പഠിക്കും എന്നുള്ള രീതിക്ക് ഇട്ടുള്ള ഒരു ടൈം ടേബിളാണ് കേട്ടോ ഒരു മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ അപ്പോൾ ഓരോ ഓരോ ദിവസത്തെ ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാനില്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മുപ്പത് ദിവസത്തെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് ഡേ അഞ്ച് ഡേ വെച്ചിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ഞാൻ തന്നിട്ടുള്ള ഒരു അഞ്ച് ദിവസത്തെ ടോപ്പിക്കുകൾ ആ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അത് വെറുതെ വായിച്ചു പോലല്ല ഞാൻ മുൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് തറായിട്ട് പഠിക്കുക ആയിരിക്കണം അതൊന്ന് ചോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം നമ്മളുടെ പഠനം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ വായിച്ച് വിടരുതിട്ടോരിക്കലും അങ്ങനെ വിടാനാണെങ്കിൽ നമ്മൾ ടൈം ടേബിളൊന്നും സെറ്റ് ചെയ്യുന്നതിലൊരു കാര്യമില്ല പഠിക്കുക എന്ന് പറയുന്നത് പഠനം തന്നെ അവിടെ നടക്കണം അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസത്തെ ടൈം ടേബിള് എന്ന് പറയുന്നത് ചരിത്രം അതൊക്കെയാണ് അപ്പോൾ അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു ടൈം ടേബിളപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ തീരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഒക്കെ വന്നേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഇടുന്നത് എന്താണ് നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ പലർക്കും ഇപ്പം പഠിക്കാൻ ഒട്ടും സമയമില്ലാത്തവരെ സംബന്ധിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് എങ്ങനെയാണ് പഠിക്കുക ഇനിയുള്ള ദിവസം എങ്ങനെ പഠിച്ചു തീർക്കുമെന്ന് തോന്നുന്നത് അവരായിരിക്കാം ഇങ്ങനെ ഒരു ടൈം ടേബിൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും കാരണം വളരെ കുറച്ച് സമയം തന്നെയുള്ള എഴുപത്തി അഞ്ച് ദിവസത്തോളം ആണെന്ന് തോന്നുന്നു ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അതിലൊരു മുപ്പത് ദിവസമായിരിക്കും അവർ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് ബാക്കിയുള്ള ആ ദിവസങ്ങൾ റിവിഷന് വേണ്ടിയിട്ടായിരിക്കും മാറ്റി വെക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ റിവിഷൻ ഈസി ആവണമെങ്കിൽ എന്താണ് നമ്മുടെ പഠനം നല്ല രീതിയിൽ നടന്നിരിക്കണം എങ്കിൽ മാത്രമേ റിവിഷൻ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പഠനം എന്ന് പറയണത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന വിശ്വാസത്തോടെയാണ് ഈ ഒരു ടൈം ടേബിൾ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ അഞ്ച് ദിവസത്തെ നമ്മളുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കേരളം ചരിത്രം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് അപ്പോൾ കേരളത്തിലെ ചരിത്രം എന്ന് പറയുമ്പോൾ എന്താ തിരുവിതാംകൂർ രാജാക്കന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാം അതിൽ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എൽ ഡി സി സിലബസ് കറ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഉണ്ട് പിന്നെ കേരളം ദൃശ്യ ശ്രവ്യ കലകൾ എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അതിൽ കായികമൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ദൃശ്യ ശ്രവ്യ കലകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കുക പിന്നെ ഐ ടി കംപ്ലീറ്റ് പഠിക്കണം കേട്ടോ ഐ ടി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് പഠിക്കണം ഐ ടി നമ്മൾക്ക് ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും പഠിക്കാല്ല എന്താണ് ബേസിക്സ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ പെട്ടെന്ന് തീർക്കാൻ നോക്കുക ഐ ടി ആ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പിന്നെ മാത്സ് എങ്ങനെയാണ് മാത്സും ഫുള്ള് തീർക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാൻ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ ഈ ഒരു അഞ്ച് ദിവസം പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്കും മാത്സിൻ്റെ സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്സില് നിങ്ങളുടെ എന്താണ് ഇക്വേഷൻസ് ആണെങ്കിൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രിക്സ് ആണെങ്കിൽ ട്രിക്സ് അത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മനസ്സിലാക്കി പഠിക്കുക നിങ്ങൾക്ക് ആ ഇക്വേഷൻ മറക്കാത്ത വിധം തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു അഞ്ച് ദിവസത്തെ നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഇക്വേഷൻസും ഏതും വെൻ്റലബിലിറ്റി ആയാലും ഏത് മാത്സിൻ്റെ പ്രോബ്ല ആ ഒരു പോർഷനിൻ്റെ സൈഡാണെങ്കിലും എല്ലാം ഇക്വേഷൻസും ട്രിക്സ് നിങ്ങൾ നന്നായിട്ട് തരാക്കുക എന്നുള്ളതാണ് ഈ ഒരു അഞ്ച് ദിവസത്തെ പരിപാടി പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുക കറണ്ട് അഫയേഴ്സ് ഞാൻ അങ്ങനെ എന്താ പറയുക ടോപ്പിക്സ് തിരിച്ചൊന്നും പറയുന്നില്ല കറണ്ട് അഫേഴ്സ് ഡെയിലി വൈസിൽ നോക്കുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തൊന്നിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപതിലും അതുപോലെ നിങ്ങൾ നോക്കി പോകാം പറ്റുന്നവരാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കുക അത് നിങ്ങൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും നോക്കിപ്പോകാം കേട്ടോ പിന്നെ നമ്മൾ അടുത്ത അഞ്ച് ദിവസം എന്ന് പറയുന്നത് കേരളം ഭൂമിശാസ്ത്രമാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൃഷിയും അതുപോലെ വ്യവസായങ്ങളെല്ലാം എല്ലാം വരട്ടോ അതും നോക്കണം പിന്നെ ബയോളജി കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ബയോളജി കംപ്ലീറ്റ് നിങ്ങൾ ഈ ഒരു അഞ്ച് ദിവസം പിന്നത്തെ അഞ്ച് ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറും മലയാളം ഗ്രാമറിൻ്റെ പോർഷൻസും പഠിക്കാം ഇംഗ്ലീഷും മലയാളം ഗ്രാമറിൻ്റെ പോർഷൻസ് അതിൻ്റെ എല്ലാ രീതികളും അതുപോലെ റൂൾസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിച്ചിരിക്കണം മാത്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സ് നിങ്ങൾ പഠിച്ച് എന്താ ആദ്യത്തെ അഞ്ച് ദിവസം നിങ്ങൾ ഇക്വേഷൻസ് എല്ലാതും പഠിച്ച് തറാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കറണ്ട് അഫെയർസ് കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ ഡെയിലി നോക്കണം കേട്ടോ ഡെയിലി നോക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ച് ഓരോ മന്ത്ലി വൈസ് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തൊന്നൊക്കെ ഇരുപത്തൊന്ന് നന്നായിട്ട് പഠിക്കുക ഇരുപത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക ഇരുപതും ഇരുപത്തൊന്ന് നല്ല ഡീപ്പായിട്ട് തന്നെ നോക്കണം ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഓരോ മന്ത്ലി ആയിട്ട് നിങ്ങൾ ഓരോ ദിവസമായിട്ട് പഠിച്ചു പോവുക അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു പത്ത് ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈം ഈ ഒരു പത്ത് ദിവസത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക മാക്സിമം ഈ ഒരു ടോപ്പിക്ക് ആ ഓരോ അഞ്ച് ദിവസത്തെ ടോപ്പിക്കും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കാൻ നോക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മുപ്പത് ദിവസത്തെ ഡൈൻ ടേബിൾ കൊണ്ട് ഒരു എന്താ ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പം ഒട്ടും പറ്റാതെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാനല്ല ഞാൻ പറയണേ ഇനി പറ്റാത്ത തീരെ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വിട്ടു പോകണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് പിന്നെ അത് ഏതെങ്കിലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു പെയിൻറ്റിങ് വന്ന ആ ഒരു പോർഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക അല്ലാതെ അത് ഒരിക്കലും മാറ്റിയെടുത്ത് വെക്കരുത് കേട്ടോ പിന്നെ നമ്മളത് മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് അത് നോട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് തീർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഓരോ അഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആറാമത്തെ ദിവസം ഒരു ദിവസം എന്താണ് അപ്പോൾ ഒരു എക്സ്ട്രാ മുപ്പത്തഞ്ചോ ഒക്കെ മാക്സിമം ഒരു ദിവസം വരും എന്നാലും സാരല്ലേ എന്താണ് ഓരോ അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ റിവിഷൻ ആയിട്ട് വെക്കുക അതായത് ഈ ഒരഞ്ച് ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ഒരു ദിവസമായിട്ട് എന്ത് വയ്ക്കുക ഈ ആറാമത്തെ ദിവസം വയ്ക്കുക അത് ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനത് പറയുന്നത് നിങ്ങളിത് കേൾക്കുന്ന വിശ്വാസത്തോടെയാണ് അപ്പോൾ ആറാമത്തെ ദിവസം എന്താണ് നിങ്ങൾ റിവിഷനായിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ റിവിഷൻ ആയിരിക്കണം ആറാമത്തെ ദിവസം ഇമ്പോർട്ടൻറ്റ് കൊടുക്കണത് റിവിഷൻ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെൻഡിങ് ഉള്ള ടോപ്പിക്സ് വേണമെങ്കിൽ നോക്കാം അത്രയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ അഞ്ച് ദിവസത്തെ ടൈം ടേബിൾ ഈ ടൈം ടേബിള് ചോദിച്ചവരെ എന്തായാലും പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും കാരണം നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നത് എനിക്കറിയാം ഒരു ജോലി വേണമെന്നുള്ള വിശ്വാസത്തോടെ അല്ലെങ്കിൽ അതിന് അതിയായ ആഗ്രഹത്തോടെ പഠിക്കുന്നവരായിരിക്കും അപ്പോൾ അവരെന്തായാലും തീർച്ചയായിട്ടും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സമയം കണ്ടെത്തി പഠിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ടൈം ടേബിളിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് പിന്നെ കറണ്ട് അഫെയർസും മാത്സും മലയാളം ഇംഗ്ലീഷ് ഇത്രയും ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന തരത്തിലാണ് ഞാൻ ഈ ഒരു ഇതിടുന്നത് ടൈം ടേബിൾ ഇടുന്നത് അത് അഞ്ച് ദിവസത്തിലല്ല കേട്ടോ ഈ മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ അല്ല അപ്പോൾ മുപ്പത് ദിവസവും നിങ്ങൾ ചെയ്യണം ഓക്കെ മുപ്പത് ദിവസവും ഈ കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നതും മാത്സ് ഇംഗ്ലീഷ് പിന്നെ ഏതാണ് മലയാളം അത് നിങ്ങൾ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടോ അങ്ങനെ അതൊന്ന് ചെയ്ത് പഠിക്കാം കേട്ടോ എങ്കിൽ മാത്രമാണ് മാത്സും ഇംഗ്ലീഷും മലയാളം അതൊക്കെ നമുക്ക് കറണ്ട് അഫെയേഴ്സൊക്കെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റ് ജി കെ പോലെ നമുക്കങ്ങനെ പഠിച്ച് വായിച്ചു വിടുന്ന സബ്ജക്റ്റ് അല്ലല്ലോ എവിടുന്നാണ് വൊക്കാബുലറിയുടെ സെക്ഷനിലൊക്കെ ഇംഗ്ലീഷായാലും ആയാലും മലയാളം ആയാലും എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ പഠിച്ചു പോകുന്ന തന്നെ വളരെ കുറച്ച് പഠിച്ചു പോയാലൊന്നും അത് വരുന്നില്ല ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കുന്നതാണത് അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ ടൈം ടേബിൾ അത് പ്രത്യേകം ടോപ്പിക്സ് വൈസ് ഇടാത്തത് അത് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലയിലായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ടഫായിട്ടൊക്കെ തോന്നാം പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല ഒരു മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ ഇത്രയും ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വരുമ്പോൾ മറ്റു വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു രീതിക്ക് പഠിച്ചു പോയാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് ദിവസത്തെ ടൈം ടേബിള് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നത്തെ ഒരു അഞ്ച് ദിവസത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു പോഷനാണ് ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നമ്മളുടെ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അതുപോലെ ഐ എൻ സി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ അതൊക്കെ വരുന്ന ഒരു വരുന്നൊരു ഇത് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഒപ്പം കായികം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ പഠിക്കുക അതായത് കായിക ഇനങ്ങൾ അതിൽ കൊടുക്കുന്ന അവാർഡുകൾ അതിൽ കളിക്കാരുടെ എണ്ണം അങ്ങനത്തെ കുറച്ച് പോയിൻ്റ്സ് ഉണ്ട് അതാണ് കായികത്തിൽ നിന്ന് പഠിക്കേണ്ടത് വേദികൾ അല്ല പുതിയതായിട്ട് മത്സരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വേദികൾ ജേതാക്കൾ അതെല്ലാം പിന്നെ ഫിസിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഫിസിക്സ് നാ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്യണം പിന്നെ കറണ്ട് അഫെയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കറണ്ട് അഫെയർസും ഓരോ മന്ത്ലി വൈസ് പഠിക്കുക പിന്നത്തെ അഞ്ച് ദിവസം എന്ന് പറയുന്നത് ഇന്ത്യ ഭൂപ്രകൃതി എന്ന് പറയുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റെയിൽ വ്യോമ വ്യോമഗതാഗതങ്ങളൊക്കെ ഈ ഭൂപ്രകൃതിയിൽ വരും കൃഷികൾ വരും അതുപോലെ എന്താണ് വ്യവസായങ്ങളെല്ലാം വിപ്പെടിട്ടോ അതെല്ലാം പഠിക്കുക പിന്നെ ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഒരു പോർഷനാണ് അത് നന്നായിട്ട് പഠിക്കുക പിന്നെ വരുന്നത് സുപ്രധാന നിയമങ്ങൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ അതിന് മാത്രം അഞ്ച് മാർക്ക് അങ്ങോട്ട് നമ്മുടെ സിലബസിലുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് വിവരാവകാശ നിയമം അങ്ങനത്തെ പോർഷൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ നിയമങ്ങളുണ്ട് അതാണ് ഈ ഒരു പോർഷനിൽ നിന്ന് പഠിക്കേണ്ടത് പിന്നെ കറണ്ട് അഫെയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് ഡെയിലി ചെയ്യേണ്ട ഒരു പരിപാടി തന്നെ അതും ഈ ഒരു എന്താണ് അത് ഒട്ടും നിങ്ങൾ വിട്ട് കളയാൻ കളയാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് കേട്ടോ അത് കാരണം അത് ഡെയിലി ഇങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ തന്നെ നമ്മുടെ അത് തീരുള്ളൂ അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ പഠിച്ചെടുത്താൽ എടുക്കാൻ പറ്റുന്നതല്ല കറണ്ട് അഫെയേഴ്സും അതുപോലെ എന്താണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയുന്നത് അത് ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എല്ലാ ദിവസവും ഇടുന്നത് എല്ലാ അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് പഠിച്ചേർക്കല്ല കേട്ടോ അത് ഡെയിലി ചെയ്യേണ്ട പരിപാടിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇനി നെക്സ്റ്റ് ഫൈവ് ഡേയ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ഉണ്ട് അതും വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ എൽ ഡി സിയുടെ പുതിയ സിലബസ് അനുസരിച്ചിട്ട് ഉള്ള വളരെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക പിന്നെ കെമിസ്ട്രി നിങ്ങൾ ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള അപ്പോൾ കെമിസ്ട്രി കംപ്ലീറ്റ് തീർക്കണം കെമിസ്ട്രി കുറച്ച് ടഫായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ ചിലർക്കൊക്കെ ആ മൂലകങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മൂലകങ്ങളൊക്കെ ഒരു മുപ്പത് മൂലകങ്ങളുടെയെങ്കിലും ആറ്റോമിക നമ്പർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം കേട്ടോ മുപ്പതെണ്ണമെങ്കിലും ആദ്യത്തെ മുപ്പതെണ്ണത്തിൻ്റെയെങ്കിലും ആറ്റോമിക് നമ്പർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പറ്റുള്ളൂ ബാക്കിയെല്ലാം ബാക്കി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതിൻ്റെയും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് പതിവ് പോലെ തന്നെ പഠിക്കുക പിന്നെ ലാസ്റ്റ് ഫൈവ് ഡേയ്സിൽ നമുക്കുള്ളത് വേൾഡ് ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രമുണ്ട് ഭൂമിയുടെ ഘടന ആകൃതി എന്നൊക്കെ പറഞ്ഞ് പാറകൾ ശിലകൾ എന്ന് പറയുന്ന ഒരു പോർഷൻസ് ഉണ്ടല്ലോ ആ ഒരു പോഷന് പിന്നെ ലോക വിപ്ലവങ്ങൾ അതായത് ചൈനീസ് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഒക്കെ ഉണ്ടല്ലോ ഒന്നാം ലോകമഹായുധം അതിൻ്റെ കൂടെ നമ്മൾ യു എൻ കൂടെ വരുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ പഠിക്കണം കേട്ടോ ലോക വിപ്ലവങ്ങളുടെ പോഷൻസിൽ പിന്നെ കേരളം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു പോഷൻ കിടക്കുന്നുണ്ട് അപ്പോൾ സാഹിത്യവും സംസ്കാരവുമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതും നോക്കണം പിന്നെ പതിവ് പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പോൾ ഇത് ഈ അർത്ഥമാണ് നമ്മളുടെ ഒരു മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ എൽ ഡി സിയുടെ നമ്മുടെ മെയിൻ സിലബസിൻ്റെ ആ ഒരു പോ കറക്റ്റ് പോർഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു സിലബസ് എടുത്ത് നോക്കി കാണാം ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ അതിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് പഠിക്കാട്ടോ അതിൽ വരുന്ന എന്താണ് ഞാൻ മെയിൻ ഹെഡിങ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ അതിൽ അടിയിൽ വരുന്ന എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകണം അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു ടൈം ടേബിളൊക്കെ ആയിട്ട് തോന്നാം കാരണം ഒരു ദിവസം ഒരു ആദ്യത്തെ അഞ്ച് ദിവസം വെച്ചിട്ടാണല്ലോ അപ്പോൾ നല്ല നന്നായിട്ട് ഒരു ഹെവി ആയിട്ടൊക്കെ തോന്നാം പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്താ പറയുക ഈ ഒരു മുപ്പത് ദിവസത്തിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ടൈം ടേബിൾ ഇടാൻ പറ്റുള്ളൂ നമുക്ക് പഠിക്കാനും അത്യാവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും ഈയൊരു പ്രിലിംസ് ഒക്കെ പാസ്സാവും എന്ന് വിശ്വസിച്ചിരിക്കുന്നവർ തന്നെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ അവരുടെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലൊക്കെ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പം പറ്റുന്നവരൊക്കെ ഇത് ഫോളോ ചെയ്യുക എത്ര പേർക്ക് ഉപകാരപ്പെടും എന്നൊന്നറിയില്ല ഉപകാരപ്പെട്ടവരെല്ലാം കമൻറ്റ് ചെയ്യുന്നുള്ളതിന് വിശ്വാസത്തോടെയാണ് ഞാൻ ഈ ഒരു ടൈം ഇവിടെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ ഞാൻ തന്നിട്ടുണ്ട് ഇതനുസരിച്ച് ഇനി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പഠിക്കുന്ന മുറയ്ക്കൊന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കൊരു എന്താ പറയുക നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ താങ്ക്